പർവ്വതങ്ങൾ ചിന്ന ഭിന്നമാകും. ചക്കന്മാര് ശ്വാസം വിടാതെ കിടന്നു. ഉസ്താദ് പറഞ്ഞു, മാത്രമല്ല കടല് ആളിക്കത്തും. വേനാറാൻ തന്നെ എവിടെങ്കിലും പോകണം. ഇതൊക്കെ കേട്ടപ്പോ ശാന്തമായ സൂചി വീണാക്കേക്കുന്ന നിശബ്ദതയുള്ള ആ സദസ്സിൽ ഉസ്താദ് പറഞ്ഞു, പത്രേ അന്ന് അല്ലാത്ത ഒന്നും ഉണ്ടാവില്ല, അന്ന് അല്ലാത്ത ഒന്നും ഉണ്ടാവില്ല. അപ്പൊ പിന്നിലെ വെഞ്ഞിൽ നിന്ന് ഒരു ചെക്കൻ സ്പീഡിൽ വന്നിട്ട് ചോദിക്കാത്തരെ, അന്ന് മദ്രസ ഉണ്ടാവുമോ? ഓന്റെ പേരാരെന്താണെന്നറിയ, സദറുസ്താദ് മരിച്ചിട്ടാണെന്ന് മദ്രസയ്ക്ക് ആരെന്റെ കാത്തിക്കൽ എന്ന പോലെ ഈ പള്ളി പൊളിക്കുന്നു, ജെ സി ബി വന്ന് മഞ്ചേരി പള്ളിയുടെ മിനാരം പൊളിക്കുന്നു, മദ്രസ അവതാളത്തിലാകുന്നു. ഈ പ്രതിസന്ധി മുഴുവൻ വരുമ്പോ കെ ടി ജലീലും പി ടി എ റഹീമും പി എം എ സലാമും ടി കെ ഹംസാക്കയും മാപ്പിള സഖാക്കളും വന്നിട്ട് പിന്നിലെ വെഞ്ചിന്ന് വന്നിട്ട് ചോദിക്കുക, അന്ന് ലീഗ് ഉണ്ടാവുമെന്ന്. പാവം, നിങ്ങൾക്കൊന്നുകിൽ നാണം വേണം, അതല്ലെങ്കിൽ മാനം വേണം. അത് രണ്ടുമില്ലെങ്കിൽ നാണവും മാനവും ഉള്ളവർ കുളിച്ച കുളത്തിൽ പോയി ഒന്ന് മുങ്ങുകയെങ്കിലും വേണം എന്നെ സാന്ദർഭികമായി ഞാൻ പറയുന്നുണ്ട്. ചുരുക്കുകയാണ്, ഞാൻ ചുരുക്കുകയാണ്. കേരളത്തിൽ ഭരണം കൊണ്ട് പൊറുതിമുട്ടിയ നിങ്ങൾക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ ചാൻസ് വരാനിരിക്കുന്നു അല്ലേ? ഇങ്ങനെ വിലക്കയറ്റം രൂക്ഷമായ ഒരു കാലഘട്ടത്തിന് മുമ്പുണ്ടായിട്ടുണ്ടോ? തക്കാളിപ്പട്ടിക്കൊക്കെ ഗോദ്രജിന്റെ കൂട്ടുകെട്ടി വന്നില്ലേ? മതിച്ചേരാ, എത്ര രൂപയാണ് 40 രൂപ തക്കാളിക്ക് വരെ വന്നില്ലേ? എന്റെ അമ്മനോട് ചോദിച്ചു, മാനേജ് 10 കിലോ എന്ന് പറഞ്ഞ് വന്നിരുന്ന സാധനല്ലേ? ഞാൻ മാനോട് പറഞ്ഞു, 2 കിലോ 10 തന്നെ വന്നിരുന്നു, വാരി കൊടുക്കുന്നു. ഈ വിലക്കയറ്റം രൂക്ഷമായ സമയത്ത് ഉമ്മനോട് ചോദിച്ചു, പിന്നെ തക്കാളി ചാറ് വെക്കാൻ എന്താ ചെയ്യ? ഞാൻ പറഞ്ഞു, പഴയ മാതിരി നല്ല ഭരണം വേറെയാണ്, അതുകൊണ്ട് തൽക്കാലം എന്തെങ്കിലും ഒന്നോ രണ്ടെണ്ണോ എടുത്ത് ഇങ്ങനെ ഉപയോഗിച്ചാൽ മതി. ഉമ്മ പറഞ്ഞു, ഇതിന്റെ ഒരു ചൂരും മണക്കെ വേണ്ടേ കുട്ടിയെ? ഞാൻ പറഞ്ഞു, ചൂരും മണമൊന്നും വേണ്ട, നിങ്ങൾ ആ ഒരു തക്കാളി എടുത്തിട്ട് ആ ചാറിന്റെ ചട്ടിമൊന്നുണ്ട് വിഞ്ഞാങ്ങിക്കാളി, ഈ പറമ്പിലും ഈ ദേഹത്തിലും ഈ കേരളം എന്നാകെ ഉപദ്രവിക്കുന്ന കലാവ് അച്യുതാനന്ദൻ, കൊടിയേരി, പിണറായി തുടങ്ങിയ എല്ലാ മൂർത്തികളും ഒരു 2 കൊല്ലത്തേക്ക് കൂടി അടങ്ങി നിൽക്കണമെന്ന് പറഞ്ഞ അടുപ്പിൽ കണ്ടിട്ടും തേച്ചിട്ടൊരു പൊട്ടിയേക്കും ആ മണം മതി. നമുക്ക് വേറെ ആലോചിച്ചിട്ട് കാര്യമില്ല, രൂക്ഷമായി പോയി, ബാണം പോലെ കുതിച്ചുപോയത്. ഞാൻ ചോദിക്കുന്നു, മാറ്റിച്ചേരാ, ഇങ്ങനെ കറണ്ട് കട്ടുണ്ടായ ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ? ഞങ്ങളെ ഭരണത്തിൽ കറണ്ടിന് ചാർജ് കുറച്ചു എന്ന് മാത്രല്ല, എമർജൻസി മുഴുവൻ കേടുന്നു. കാരണം എന്താ? ഉപയോഗിക്കായിട്ട്. എന്നാ ഇപ്പോഴോ? ഇപ്പത്തെ സ്ഥിതി എന്താ? രാവിലെ കറണ്ട് പോണ്, ഉച്ചക്ക് കറണ്ട് പോണ്, വൈകുന്നേരം കറണ്ട് പോണ്, എന്നിട്ട് കറണ്ട് കട്ട് യശാമായിരുവിന്റെ ഇടയിൽ. മാസിച്ചാൽ ഇതിൽ യഥാർത്ഥത്തിൽ കട്ട് ഏതാ? രാവിലെ പോയതാ, ഉച്ചക്ക് പോയതാ, വൈകുന്നേരം ഏതാണോ ഇതിൽ യഥാർത്ഥത്തിൽ കട്ട്? പണ്ട് ഒരു ഡോക്ടറെടുത്ത് നല്ല തടിയനായ ഒരുത്തനും പോയിട്ട് പറഞ്ഞു, ഡോക്ടർ അവിടെ ഇവിടെയൊക്കെ ഒരു വേദന ഉണ്ട്. ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു, ബേജാറാകണ്ട, ഭക്ഷണം കൂട്ടി. ഡോക്ടറുടെ അടുത്തേക്ക് തലക്കെട്ട് ചോദിച്ചു, ഡോക്ടർ രാവിലെ 2 ഇഡ്ഡലി, ഉച്ചക്ക് 1 കോരി ചോറ്, വൈകിട്ട് 2 കപ്പ് കഞ്ഞി എന്ന് നിങ്ങൾ ഈ പറഞ്ഞത് ഇത് യഥാർത്ഥത്തിൽ ഭക്ഷണത്തിന്റെ മുമ്പ് അതാ ശേഷം? അതന്നെയുള്ള ഭക്ഷണം മാറ്റിച്ചേര, രാവിലെ കരണ്ട് പോണ്, വൈകുന്നേരം കരണ്ട് പോണ്, എന്താ സ്ഥിതി? ആലോചിക്കണം, സുഷയം തരുന്നില്ല. വാതില് മുട്ടി ഡോക്ടറുടെ അടുത്തേക്ക് തലക്കെട്ട് ചോദിച്ചു, ഡോക്ടർ രാവിലെ 2 ഇഡ്ഡലി, ഉച്ചക്ക് 1 കോരി ചോറ്, വൈകിട്ട് 2 കപ്പ് കഞ്ഞി എന്ന് നിങ്ങൾ ഈ പറഞ്ഞത് ഇത് യഥാർത്ഥത്തിൽ ഭക്ഷണത്തിന്റെ മുമ്പ് അതാ ശേഷം? അതന്നെയുള്ള ഭക്ഷണം മാറ്റിച്ചേര, രാവിലെ കരണ്ട് പോണ്, വൈകുന്നേരം കരണ്ട് പോണ്, എന്താ സ്ഥിതി? ആലോചിക്കണം സുഹൃത്തുക്കളെ, ഇവർക്ക് കഴിയില്ല. മാറ്റിച്ചു മാറ്റിക്കാർ റോഡൊന്ന് നന്നാക്കിക്കൂടെ? എന്റെ മുനീർ സാഹിബ് ആ റോഡ് നന്നാക്കിയപ്പോഴാണ് ഒരു വിദേശി വന്നിട്ട് ചോദിച്ചത്, ആരാണ് ഇവിടുത്തെ പൊതുമരാമത്ത് മന്ത്രി? ആ റൂമിൽ അതാ അനക്സിന്റെ വാതില് മുട്ടി, സൂര്യപ്രഭ പോലെ അത്തോളിയിലെ മുത്ത് സിയച്ചിന്റെ പുന്നാരമോൻ മുനീറിന് കടന്നു വന്നു. ആ വിദേശി പറഞ്ഞത് കേക്കണം, ലീഗ് വിരോധികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ. എന്താ വിദേശി പറഞ്ഞത്? മോനെ മുനീറെ, നിന്റെ മുഖം പോലെ സുന്ദരമാണ് നാഷണൽ ഹൈവേ എന്ന. മാറ്റിച്ചേരാ, മാറ്റിച്ചേരാ, മോനെ മുനീറെ, നിന്റെ മുഖം പോലെ സുന്ദരമാണ് നാഷണൽ ഹൈവേ എന്ന. സഖാവേ, മുനീർ സുന്ദരനാ, ഓ വല്ലാത്തൊരു സംഭവമാണ്. അതേമാതിരി ഒന്ന് എന്റെ കൂട്ടത്തിൽ നിന്നെ എത്ര നന്നായിരുന്നു. ഇപ്പൊ ഈ മാറ്റിച്ചേരോട് ചോദിച്ചോക്കാണ്, എന്താ സഖാവേ റോഡ് നേരാക്കാത്തത്? മഴല്ലേ മഴ. അപ്പൊ സഖാവ് എപ്പോഴും കറണ്ട് കട്ടാണല്ലോ, മഴ വേണ്ടേ മഴ. ഏതാ വിശ്വസിക്ക മക്കളെ, ഒന്നാലോചിച്ച് നോക്കൂ, ഇങ്ങനത്തെ ഒരു ഭരണം കേരളത്തിൽ ഇതിന് മുമ്പ് വന്നിട്ടുണ്ടോ? ഏതെങ്കിലും രംഗത്ത് മെച്ചെന്ന് പറയാണ്ടോ? ഞാൻ ചുരുക്കുന്നു സുഹൃത്തുക്കൾ, ഒരൊറ്റ കാര്യം പറയാം. സ്കൂളുകളെ മുഴുവൻ ചൂതാട്ട കേന്ദ്രമാക്കിയില്ലേ ഇവര്? ബുക്കില്ലാതെ പഠിക്കുന്നൊരവസ്ഥ വന്നില്ലേ? പരീക്ഷക്ക് പോണ മക്കൾ ചോദിച്ചു, ഞങ്ങൾ ഇതുവരെ ബുക്ക് കണ്ടിട്ടില്ല, പരീക്ഷ എഴുതണം, എന്താ എഴുതുക? ഞാൻ പറഞ്ഞു, ധൈര്യമായിട്ട് പോയിക്കോളി, പെന്നില് മഷി ഉണ്ടോ?
നമ്പർ ഇടുക, 1, 2, 3, 4. ബുക്ക് വന്നിട്ടില്ല, വരില്ല, കിട്ടിയിട്ടില്ല, കിട്ടാൻ സാധ്യതയില്ല. ഇത്ര റാഹത്തിൽ പരീക്ഷ അടുത്തൊന്നും വരില്ല. ഞങ്ങൾ ധൈര്യമായിട്ട് പോയിക്കൊള്ളുന്നു. എന്താ സ്ഥിതി അറിയങ്ങള്? ഏത് ഓഫീസിൽ ചെന്നാലും ലോട്ടറി ടിക്കറ്റാണ്. പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ കുറ്റിപ്പുറത്ത് ഞാൻ ഈ തെങ്ങ് തടം തുറക്കുന്നതിനും വളത്തിനൊക്കെ എന്റെ നാട്ടുകാർക്ക് എഴുതി കൊടുത്തു. ഇത് പാസ്സായി കൃഷി ഓഫീസിൽ നിന്ന് വളം വാങ്ങാനും കാശ് വാങ്ങാനും സബ്സിഡി വാങ്ങാനും ഈ തള്ളാനൊക്കെ പോയി. അപ്പൊ ഈ സാധുക്കൾക്കും കൊടുത്തു. ഇതൊന്ന് ഒരു തള്ള നല്ല സന്തോഷത്തിൽ എന്നെ വന്നിട്ട് ടൗണിൽ വന്നിട്ട് പറഞ്ഞു, പൊന്നാരമാര എന്നെ റബ്ബ് നേരാക്കട്ടെ, എന്നൊക്കെ ജയിപ്പിച്ചത് ഒരു കാര്യത്തിപ്പെട്ടിന്റെ കുട്ടിയെ ഇതേ ഉടനാ മാറുക. തള്ളന്റെ വിചാരം 2000 ഒറ്റോട്ടാക്കിട്ട് പോയാ ലോട്ടറി ടിക്കറ്റാണ്, ലോട്ടറി ടിക്കറ്റാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഓഫീസായ ഓഫീസിൽ മുഴുവൻ ലോട്ടറി ടിക്കറ്റ്, സ്കൂളിലേക്ക് കൊടുത്തിരിക്കുന്നു സ്പോർട്സ് ലോട്ടറി, സാന്ത്വന ലോട്ടറി, ലക്ഷം വീട് ലോട്ടറി, മാഷ്മാരുടെ കയ്യിലൊക്കെ ലോട്ടറി. വരാന്തേ കൂടിയ ഇന്നത്തെ കേരള, ഇന്നത്തെ കേരള, ഇന്നത്തെ കേരള. ഇങ്ങനെ എല്ലാ ലോട്ടറി നഷ്ടത്തിലായപ്പോ സ്കൂളിലേക്ക് കൊടുക്കുക. അങ്ങനെ നഷ്ടം വന്ന ഖാദി ബോർഡ് നഷ്ടത്തിലാന്ന് അറിഞ്ഞപ്പോഴാ മന്ത്രി ഓർഡർ ഇട്ടു. അച്യുതാനന്ദൻ ഉടനെ ഇനി ശരിയിട്ടു. എന്തായിരുന്നു ഓർഡർ? പഞ്ചായത്തിലേക്ക് വന്നു. രക്ഷിതാക്കളെ എതിർപ്പുണ്ടപ്പോ വരാത്തത് എന്തായിരുന്നു? അത് ഖാദി ബോർഡ് നഷ്ടത്തിലാന്ന് പറഞ്ഞപ്പോ 2 ഖദർ വസ്ത്രം യൂണിഫോമായി സ്കൂളിൽ ധരിക്കണം. നോക്കാൻ നിങ്ങൾ നഷ്ടം വന്നതൊക്കെ സ്കൂളിലേക്ക് കൊടുക്കുക. ഇങ്ങനെ പോയാൽ ആ ദിനേശ് വീടി നഷ്ടത്തിലായ എന്താകും സ്ഥിതി? ഹെഡ്മാഷ് പോയി 2 വീടി വാങ്ങിക്കൊണ്ട് സ്കൂളിലാണ് കൊടുക്കും. അങ്ങനെ നമ്മളൊക്കെ സ്കൂളിന്റെ അടുത്ത് പോയൊക്കെ കാണാം, 7 8 9 എന്നൊക്കെ ഒരു പുക ഇങ്ങനെ കൊണ്ട്. എന്താ സംഭവം എന്ന് ചോദിച്ചാൽ, ഈ പീരീഡ് ദിനേശ് മീഡിയ മക്കളെ കുടിയിൽ പോയിട്ട് 5 തോരുന്നോളി ബീവറേജ് കോർപ്പറേഷൻ നഷ്ടത്തിലാകാതിരിക്കട്ടെ. അതും കൂടി നഷ്ടത്തിലായ നമ്മളെ മക്കളൊക്കെ കാട്ടറായി അടിച്ച് വരുന്ന വരവൊന്ന് ആലോചിച്ചോക്കാൻ. ഒരു ഭരണം, ഒരു ഭരണം എന്തിനു പറ്റും? പാടത്തും പറമ്പിലും പാടുപെട്ട് പണിയെടുക്കുന്ന പട്ടിണിപ്പാവങ്ങളെ പല തവണ പലതും പറഞ്ഞ് പറ്റിച്ച പാരമ്പര്യമുള്ള പാർട്ടിയായ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒരു പാഠം പഠിപ്പിക്കാൻ പാണക്കാട്ട തങ്ങളും പാണ്ടിക്കടവത്ത് കുഞ്ഞാലിക്കുട്ടിയും നയിക്കുന്ന ഈ പടയണിക്കൊപ്പം നിൽക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും. ജയ് മുസ്ലിം.